ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, എല്ലാവർക്കും നമസ്കാരം. സോ ബിഗ് ബോസ് മലയാളം 6 നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകരുടെ വിധി പ്രകാരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹനീയമായ എവിക്ഷൻ പ്രക്രിയയിലൂടെ പുറത്താകുന്നത് അഭിഷേക് ജയദീപ് തന്നെയാണ്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ അഭിഷേക് ജയദീപിനേക്കാളും വാഴകളായിട്ടുള്ള പടുവാഴകളായിട്ടുള്ള പ്ലെയേഴ്സ് അവിടെ ഉണ്ട്. സായിയൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. മാത്രമല്ല മുടിയൻ പോലും ഒരുപക്ഷെ അഭിഷേകിൻ്റെ അത്ര ഒരു നല്ല പ്ലെയറായി എനിക്ക് ആക്ച്വലി തോന്നിയിട്ടില്ല. അഭിഷേക് കുറച്ചുകൂടി നന്നായി കളിച്ചിരുന്നെങ്കിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നു. ഇവിടെ അഭിഷേകിനെ പുറത്താക്കിയത് തീർച്ചയായും ഒരു അനവസരത്തിലായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. 20-ാം ദിവസം ആഘോഷ പരിഗണനയിൽ ഉൾപ്പെടുത്തി വേണമെങ്കിൽ ജയദീപിനെ പുറത്താക്കാതിരിക്കാമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ശരണ്യെ ഒരു കാരണവുമില്ലാതെ പുറത്താക്കാതിരുന്നു. എന്നാൽ ഇത്തവണ അത്തരം പരിഗണനയൊന്നും നൽകിയില്ല. ഇവിടെ അഭിഷേക് ജയദീപിന് വോട്ട് കുറവാണെന്നുള്ള പേരിൽ പുറത്താക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ ഉടനീളമുള്ള കമ്മ്യൂണിറ്റി പോളുകളിൽ അടക്കം കണ്ടത് റസ്മിൻ ബായിയാണ് ഏറ്റവും കുറവ് വോട്ടുള്ളതെന്നാണ്. റസ്മിൻ ബായി പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ഏഷ്യാനെറ്റിന്റെ വീഡിയോയുടെ താഴെയുള്ള കമന്റുകളിൽ പോലും വളരെ വ്യക്തമായി നമുക്ക് അറിയാൻ സാധിക്കുന്നു. എന്നിട്ട് എവിടെ നിന്നാണ് റസ്മിൻ ബായിയെ പോലുള്ള ഇത്രയും അധികം ആളുകൾ വെറുക്കുന്ന കണ്ടസ്റ്റന്റുകൾക്ക് വോട്ട് ലഭിക്കുന്നത്? അവർക്ക് വോട്ട് ചെയ്യുന്നവർ മറ്റേതെങ്കിലും പ്ലാനറ്റിൽ നിന്ന് വോട്ട് ചെയ്യുകയാണോ? ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരല്ലേ ബിഗ് ബോസ് കാണുന്നത്? അതൊരു മറ്റു വിഭാഗം ആൾക്കാരാണോ? എനിക്ക് സീരിയസ്ലി മനസ്സിലാവാത്തൊരു കാര്യമാണത്. ഇവിടെ റസ്മിനെ സേവ് ചെയ്യാനുള്ള പ്രധാന കാരണം ജബ്രി കോംബോകൾ കോശാന പാടുന്ന ഏക വ്യക്തി ഈ റസ്മിൻ ബായിയാണ്. സോ റസ്മിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്തരം ഒരു കോപ്രായങ്ങൾ കൂടുതൽ കാണിക്കാൻ വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ റസ്മിൻ നടത്തുമെന്ന ഒരു വിചാരത്തിന്മേൽ തന്നെയായിരിക്കാം. കാരണം അത്തരം കോപ്രായങ്ങൾക്കാണ് ഈ സീസണിൽ ഏറ്റവും അധികം വ്യൂവേഴ്സ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ആവാം റസ്മിൻ ബായിയെ പോലുള്ള ഒരാളെ വീണ്ടും ഇവിടെ നിലനിർത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ജാസ്മിനെയൊക്കെ ഇങ്ങനെ അണിയിച്ചൊരുക്കി നിർത്തിയേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങ് എവിക്റ്റാക്കി കളയുന്നുള്ള രീതിയാണ്. ജാസ്മിൻ എന്തോ പണിഷ്മെന്റ് കൊടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് എല്ലാ നോമിനേഷനിലും ഇനി അങ്ങോട്ട് ജാസ്മിൻ ഉണ്ടാകും, അങ്ങനെ എന്തോ പണിഷ്മെന്റ് ആണ് കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ഭാഷയിൽ അത് വലിയ കടുത്ത ശിഷ്യയാണ്. എന്നാൽ പ്രേക്ഷകരുടെ ഒരു ഭാഷയിൽ അത് കടുത്ത ശിഷ്യയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ വലിയ കടുത്ത ശിക്ഷ കൊടുത്തു എന്ന മട്ടിലാണ് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ. ഇനിവേ ജാസ്മിനെ വീണ്ടും കംപ്ലീറ്റ്ലി സേവ് ആക്കിയിരിക്കുന്നു. നെഗറ്റീവ് ആണെങ്കിലും ഏറ്റവും വലിയ കണ്ടന്റ് മേക്കർ എന്ന പരിഗണനയിൽ ഷോയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതായതുകൊണ്ട് തീർച്ചയായും ജാസ്മിനെ സേവ് ആക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ റസ്മിൻ ബായിയെ പോലുള്ളവരെ ഇതുപോലെ ചതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇതിനു മുമ്പ് റിയാസ് വന്ന സീസണിൽ ആദ്യ എവിക്ഷനുകളിൽ നിന്നും റിയാസിനെ സേവ് ആക്കിയതുപോലെ ജയദീപിനും ഒരു അവസരം കൊടുക്കാമായിരുന്നു. ഒരുപക്ഷെ മികച്ചൊരു പ്ലെയറായി മാറുമായിരുന്നു. എനിവേ വളരെ നിരാശയോടെയാണ് ജയദീപ് മടങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ വലിയൊരു വിഭാഗം പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ ജാസ്മിൻ ജാഫറിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. വളരെ സുരക്ഷിതയായി തന്നെ അവിടെയുണ്ട്. സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.